ടോട്ടൽ തിയേറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഗതകാല സംസ്കാരത്തിൻ്റെയും ജീവിതശൈലിയുടെയും ഇടർന്ന ഓർമ്മക്കുറിപ്പുകൾ പോലെ ഇന്ന് നിലനിൽക്കുന്ന ചന്ദ്രപ്പള്ളി കാവിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നും 12 കിലോമീറ്റർ ദൂരത്തായാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. തൊടുപുഴയിൽ നിന്നും കരിമണ്ണൂർ ഹൈസ്കൂൾ ജംഗ്ഷനിലെത്തിയതിനു ശേഷം തട്ടക്കുഴ റൂട്ടിൽ 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കാവിലെത്തിച്ചേരാം. നിത്യഹരിത വനങ്ങളുടെ ചെറു പതിപ്പുകളാണ് കാവുകൾ. ഒരു കാലത്ത് ഗ്രാമീണ ജീവിതത്തിൻ്റെയും അവിടുത്തെ സംസ്കാരത്തിൻ്റെയും പ്രതീകങ്ങളായിരുന്നു കാവുകൾ. കേരളത്തിൽ ഇടനാട്ടിലും തീരപ്രദേശങ്ങളിലുമാണ് കാവുകൾ കൂടുതലായി കാണുന്നത്. സംഘകാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടുവെന്ന് കരുതപ്പെടുന്ന ഈ കാവിന് പൂർണ്ണമായി കല്ലുകൊണ്ട് നിർമ്മിച്ച ഭിത്തികളും ഓടുമേഞ്ഞ മേൽക്കൂരയും ഉണ്ടായിരുന്നു. നിലവിൽ ഇത് ഭാഗികമായി തകർന്ന നിലയിലാണ്. തകർന്നു കിടക്കുന്ന ഈ കാവിൻ്റെ കൽഭിത്തികളിൽ സംഘകാലഘട്ടത്തിലെ കൊത്തുപണികളുടെ ചാരുവ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നിർമ്മാണ രീതിയിലും കൊത്തുപണികളിലും ഈ ക്ഷേത്രത്തിന് മംഗളാദേവി ക്ഷേത്രവുമായി കടുത്ത സാമ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചേരൻ ചെങ്കോട്ടുവൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രവും മംഗളാദേവി ക്ഷേത്രവും പണിയെഴുപ്പിക്കപ്പെട്ട CE 1 നൂറ്റാണ്ടിൽ തന്നെയാവാം ഈ ക്ഷേത്രവും നിർമ്മിച്ചത് എന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം. ഈ കാവിൻ്റെ വാസ്തുവിദ്യാ ശൈലി പല്ലവ ചാലൂക്യ ശൈലിയുടെ അനുകരണമായി വേണം നമുക്ക് കരുതാൻ. കല്ലുകൾ ഒന്നിനുമീതി ഒന്നായി അടുക്കി വെച്ച രീതിയിലാണ് ഈ കാവിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. കാവിൻ്റെ ഓവുചാലും മനോഹരമായി സിംഹത്തലയോടുകൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാവിൽ ധാരാളം നാഗങ്ങളുടെ സാന്നിധ്യമുണ്ട്. സ്വർണ്ണ നിറത്തിലുള്ള നാഗങ്ങളെ പ്രദേശവാസികൾ കണ്ടിട്ടുള്ളതായി പറയപ്പെടുന്നു. അതിപുരാതനമായ മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ അതേ നിർമ്മാണ രീതിയാണ് ഇവിടെയും സ്വീകരിച്ചിരിക്കുന്നത്. കല്ലുകൾ തമ്മിൽ ലോക്ക് ചെയ്തുള്ള നിർമ്മാണ രീതി ആയതുകൊണ്ടാണ് 2000 വർഷങ്ങൾക്കിപ്പുറവും കാവിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നത്. കാവിനോട് ചേർന്ന് തന്നെ ഒരു കിണർ തകർന്ന നിലയിൽ നമുക്ക് കാണാൻ സാധിക്കും. കാവിന് സമീപത്തായി ഒരു കൊടിമരമുണ്ടായിരുന്നതിൻ്റെ തെളിവെന്നോണം സമചതുരത്തിലുള്ള ഒരു ശിലാഖണ്ഡം കാണാൻ സാധിക്കും. കുലശേഖര സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തെ ഭരണ സൗകര്യത്തിനായി പല പ്രവിശ്യകളായി തിരിച്ചിരുന്നു. വേണാട്, ഓടനാട്, മുഞ്ഞുനാട്, വെമ്പലുനാട്, കീഴ്മലയനാട് എന്നിങ്ങനെയായിരുന്നു അവയിൽ ചിലത്. ഇതിൽ കീഴ്മലയനാട്ടിലാണ് ഈ കാവിരുന്ന ഭാഗം ഉൾപ്പെട്ടിരുന്നത്. AD 1600 വരെ കീഴ്മലയനാട് നിലവിലുണ്ടായിരുന്നു. തൊടുപുഴയ്ക്ക് സമീപത്തുള്ള കാരിക്കോടായിരുന്നു കീഴ്മലയനാടിൻ്റെ തലസ്ഥാനം. ഈ കാണുന്ന ദീർഘചതുരാകൃതിയിലുള്ള കല്ലുകൾ സംഘകാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാകാം എന്നാണ് കരുതപ്പെടുന്നത്. CE 1 നൂറ്റാണ്ട് മുതൽ CE 5 നൂറ്റാണ്ട് വരെ ആയിരുന്നു സംഘകാലഘട്ടം. ചേരന്മാർ, ചോളന്മാർ, പാണ്ഡ്യന്മാർ എന്നിവരായിരുന്നു ഈ കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിലെ പ്രധാന ഭരണാധികാരികൾ. പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം മധുരയായിരുന്നു. ചോളന്മാർ ആദ്യം ഉറയൂരും പിന്നീട് തഞ്ചാവൂരും തലസ്ഥാനമാക്കി. ചേരന്മാരുടെ തലസ്ഥാനം വാഞ്ചിയായിരുന്നു. ഇത് ഇന്നത്തെ കൊടുങ്ങല്ലൂരാണെന്ന് കരുതപ്പെടുന്നു. നിരവധി വള്ളികളും വൻമരങ്ങളും ഈ ചെറുകാവിൽ കാണാനാവും. കാവിന് സമീപത്തായി ഒറ്റനോട്ടത്തിൽ തന്നെ പുരാതനത്വം വിളിച്ചു പോകുന്നവയാണ് ഇവിടെയുള്ള വൻമരങ്ങളും തടിച്ച വള്ളികളും ഇടതൂർന്നു വളരുന്ന അടിക്കാടുകളും. മഹാവിഷ്ണുവാണ് ഈ കാവിലെ പ്രതിഷ്ഠ.
പ്രകൃതിയുടെ സ്പന്ദനങ്ങളാണ് കാവുകൾ. ജൈവ വൈവിധ്യത്തിൻ്റെ സത്യാന്വേഷണങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത് ഏറ്റവും സൂക്ഷ്മയിടങ്ങളായ കാവുകളിലാണ്. ഒഴുകുന്ന പുഴയും പറക്കുന്ന പറവയും തേൻ തേടുന്ന ശലഭവും നിലത്തിഴയുന്ന പാമ്പും കാവിലെ ജൈവ വൈവിധ്യത്തിൻ്റെ ഭാഗമാണ്. പ്രകൃതിയുടെ വിശുദ്ധി ഏറ്റവും അധികം കാണപ്പെടുന്നതും ഈ വിശുദ്ധ വനങ്ങളിലാണ്. പന്ത്രണ്ടാം നൂറ്റാണ്ടോടുകൂടി കുലശേഖര സാമ്രാജ്യം തകരുകയും പിന്നീട് കേരളത്തിൽ നാടുവാഴി സമ്പ്രദായം ഉടലെടുക്കുകയും ചെയ്തു. 1100 വെമ്പൊലി നാട് വടക്കുംകൂർ തെക്കുംകൂർ എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞു. കീഴ്മലയി നാട് 1600 വടക്കുംകൂർ ലയിച്ചു. അങ്ങനെ ഈ കാവ് നിലനിൽക്കുന്ന പ്രദേശങ്ങൾ വടക്കുംകൂറിൻ്റെ ഭാഗമായി മാറി. പന്നൂർ ശ്രീ വരാഹസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും കാവിൽ നിന്നും താലപ്പൊലി ഘോഷയാത്ര നടത്താറുണ്ട്. ഘോഷയാത്രയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ധാരാളം മരങ്ങളും വള്ളികളും നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവിടെ എപ്പോഴും കുളിർമ നിറഞ്ഞൊരു അന്തരീക്ഷമാണുള്ളത്. ഈ കാവ് പൂർണ്ണമായും പ്രകൃതിയുമായി ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. കാരണം ഇത് തലമുറകളുടെ കൈമാറ്റമാണ്. ഈ കാവിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഐതിഹ്യങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ ചരിത്രകാരന്മാരുടെ തുടർ പഠനം ആവശ്യമാണ്. ഈ കാവിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നന്ദി.